ശബരിമല പൊന്നമ്പലം മേട്ടിൽ തെളിക്കുന്ന മകരവിളക്ക് ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇപ്പോൾ വിവരങ്ങളുമായി പ്രവീൺ ഇറവങ്കര നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ ഇറവങ്കരയിലേക്ക്. മനസ്സിലും വജസ്സിലും ഭക്തിയുടെ ഭസ്മക്കുറി ചാർത്തിയ ശബരിമാമലയുടെ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയാണ് ഈ കാഴ്ച കടന്നു പോകുന്നത്. തിരുവാഭരണം ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ എണ്ണപ്പെട്ട ദേവ നിമിഷങ്ങൾക്ക് ശേഷം ശബരിമാമലയിൽ സന്നിധാനത്ത് എത്തിച്ചേരും. നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് കേരളത്തിൻ്റെ കാർഷിക ഉത്സവമായി മകര സംക്രമമായി മാറുമ്പോൾ ഭാരതമൊട്ടാകെ യു പിയിൽ മാഘമേളയായും ബംഗാളിൽ പുണ്യസ്നാനമായും ആന്ധ്രയിൽ വിളവെടുപ്പ് മഹോത്സവമായും ഗുജറാത്തിൽ പതംഗ ഉത്സവമായും ഹരിദ്വാറിൽ മഹാകുംഭമേളയായും അതുപോലെ സംക്രമ സ്നാനമായും ഒഡീഷയിൽ മകരമേളയായും അസാമിൽ ബിഹുവായുമൊക്കെ ആഘോഷിക്കപ്പെടുകയാണ്. മഹാരാഷ്ട്രയിൽ ഇന്ന് പ്രത്യേകതരം ഭക്ഷണമുണ്ടാക്കി വെളുത്ത എള്ളുകൊണ്ടുള്ള പ്രത്യേക നിവേദ്യങ്ങളുണ്ടാക്കി ഈ കാർഷിക ഉത്സവത്തെ ആഘോഷിക്കുകയാണ്. ദ്രാവിഡ സാംസ്കാരിക തനിമയിൽ ഇത് പൊങ്കൽ ഉത്സവമാണ്. കൃഷിയെ സ്നേഹിച്ച കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി ഓരോ മകരവിളക്കും മലയാളിക്ക് മുമ്പിൽ തെളിയുകയാണ്. മകരസംക്രാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമ്യക്കായ സംക്രാന്തി ക്രാന്തി എന്നാണ്. അതായത് സമ്പൂർണ്ണ വിപ്ലവമാണ്, ശരിയായ ദിശയിലൂടെ ഉള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ കേൾവികളിലേക്ക്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് അനുഭവവേദ്യമായി ഓരോ മകര ജ്യോതിയും സംക്രമ മഹോത്സവവും എത്തുന്നത്. തത്വമസിയുടെ കാഴ്ചയാണ്. നീയും ഞാനും രണ്ടല്ല, ഒന്നാണ് എന്ന് ഘോഷിക്കുന്ന, അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്ന ആ വലിയ വേദാന്തമാണ്, അദ്വൈതമാണ്, മനസാസ്മരാമി. അദ്വൈതമാണ്, രണ്ടല്ല, ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന ഒരു വലിയ വേദാന്തത്തിൻ്റെ ദർശനത്തിൻ്റെ കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത്. പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇത്തവണ വളരെ കൃത്യമായി കേരള സർക്കാരും ദേവസ്വം ബോർഡും ഭക്തർക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ, യാതൊരു അസൗകര്യവും നേരിടാത്ത രീതിയിലാണ് ഇവിടെ ഈ മകരവിളക്ക് ഉത്സവം ഒരുക്കിയിരിക്കുന്നത്. 75,000 ഭക്തർ എന്ന് നിയമം വെച്ചു എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് 75,000 കോടി മനസ്സുകൾ ഇവിടേക്ക് യാതൊരു ബന്ധനങ്ങളുമില്ലാതെ അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ കാഴ്ചകളിലേക്ക്, കേൾവികളിലേക്ക്, ശബരിമാമലയുടെ ഈ പുണ്യദർശനത്തിലേക്ക് എത്തിച്ചേരുന്ന നിമിഷമാണ് കടന്നു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മകരസംക്രമ മുഹൂർത്തം കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം 1,000 പേർക്ക് ദർശനവും പിന്നീട് അത് 2,000, 5,000, 25,000, ഒടുവിൽ 30,000 ഭക്തരെ അനുവദിക്കുന്ന ഒരവസ്ഥയിലേക്ക് സർക്കാർ എത്തുകയും, ഒപ്പം ഇന്ന് 75,000 ഭക്തരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആ ഒരു വലിയ നിമിഷമാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ ശബരിമലയിലെ ആദ്യത്തെ പുറപ്പെടാൻ മേൽശാന്തിയായ ഓണാട്ടുകരക്കാരന എൻ ഗോവിന്ദൻ നമ്പൂതിരിയുടെ സഹോദരനാണ് ഇപ്പോൾ നറുക്കുവീണ് ഇവിടെ മേൽശാന്തി എത്തിയിരിക്കുന്ന എൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മകരവിളക്കിന് മുന്നോടിയായി ഇന്ന് ശുദ്ധിക്രിയകൾ ഇവിടെ നടത്തുകയുണ്ടായി. ഇന്നലെ പ്രശാപൂജയും അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ബിംബശുദ്ധിക്രിയകളും ഒക്കെ ഇവിടെ നടന്നു. ഈ 2 ശുദ്ധിക്രിയകൾക്ക് ശേഷമാണ് തിരുവാഭരണം ചാർത്തി ഭഗവാനെ അണിയിച്ചൊരുക്കുന്നത്. സർവദോഷപാപങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് മനുഷ്യ മനസ്സിലെ സർവ്വ മാലിന്യങ്ങളും മായിച്ചുകൊണ്ട് ശബരിമാമല അയ്യപ്പൻ വാഴുന്ന സ്ഥലം. ഈ മലകളിലൊക്കെയും കൗരവരും പാണ്ഡവരും ശത്രുവും മിത്രവും ഒരുപോലെ കുടികൊള്ളുന്ന ഒരവസ്ഥ നാം കാണുന്നു. പഞ്ചപാണ്ഡവരെയും 101 കൗരവരെയും ഈ മലനിരകളിൽ കുടിവെച്ചിട്ടുണ്ട് എന്നാണ് സങ്കല്പം. ശാപങ്ങളൊക്കെയും അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നാടിൻ്റെ വേദാന്തമാണിത്. ശത്രു മിത്രങ്ങളില്ലാത്ത നാട്, മഹാബലിയെയും വാമനെയും ഒരുപോലെ സ്നേഹിക്കുന്ന കാർഷിക സമൃദ്ധിയുടെ ഒരു ദേശം, ലോകത്തിനു മുമ്പിൽ തുറന്നു വയ്ക്കുന്ന വലിയൊരു വേദാന്തത്തിൻ്റെ ചിത്രം.
സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ ഉപേക്ഷിക്കപ്പെട്ട പറയും ഉന്നത കുലജാതനായ ബ്രാഹ്മണനും ഒന്നിച്ചപ്പോൾ 12 ജാതികളിൽ 12 മക്കളുണ്ടായി എന്ന് സധൈര്യം പറഞ്ഞ ഒരു നാടിൻ്റെ വിപ്ലവകരമായ ദർശന പുണ്യമാണ് മകരവിളക്കിൻ്റെ കാഴ്ചകളിലേക്കാണ് ഈ നിമിഷം കടന്നുവരുന്നത്. ഇവിടെ ശബരി കുടികൊണ്ട മല എന്ന് വിശ്വസിക്കുന്നു. ഒരു പെണ്ണിൻ്റെ വിപ്ലവം, അവൾ ശ്രീരാമചന്ദ്രന് രാമായണകാലത്ത് പകർന്നു നൽകിയ 12 കൈകനികളാണ് 12 ജാതിയിൽ 12 മക്കളായി ജനിക്കുന്നത്. വർഗ വർണ്ണ ചിന്തകളൊക്കെയും ഏറ്റവും കഠിനമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉപ്പുകൊറ്റൻ എന്ന ബ്രാഹ്മണനും പറയും ഒന്നിച്ചപ്പോൾ ഉണ്ടായ മകൻ ക്രിസ്ത്യാനിയാണോ ഇസ്ലാമാണോ എന്ന് ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത അത്രയും വലിയൊരു തണലിൻ്റെ തണുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ ഇതിഹാസം രചിക്കുന്ന രാമായണമെന്ന രാത്രിമായണമെന്ന ആദിമ കാവ്യത്തെ മലയാളക്കരയിലേക്ക് സന്നിവേശിപ്പിച്ച് അതിൽ സംക്രാന്തിയുണ്ടാക്കിയ വിപ്ലവമുണ്ടാക്കിയ മാറ്റമുണ്ടാക്കിയ ഒരു ദേശത്തിൻ്റെ ഇതിഹാസവും ഈടുവയ്പ്പുമാണ് നമ്മുടെ മുമ്പിലൂടെ കാണുന്ന ഈ കാഴ്ചകൾ, ഈ ശബരിമലയുടെ കാഴ്ചകൾ. ഇതാ കൊടിമരത്തിൻ്റെ ആ മനോഹരമായ ദൃശ്യമാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഔന്നിത്യം പുലർത്തുന്ന ആ കൊടിമരമെന്ന അതിൻ്റെ ആ മഹാസ്തംഭത്തിൻ്റെ ആ വലിയ ഒരു വിപ്ലവം വിളിച്ചു പറയുന്ന ആ നാടിൻ്റെ ഒരു വലിയ തനിമയുടെ കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ മുഴുവൻ മാറ്റുവാനായി അയ്യപ്പൻ എത്തുകയും അങ്ങനെ മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ലീല എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കാമനകൾ അവളുടെ കാമുകനായ ദത്തൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുമ്പോൾ വഴിതടഞ്ഞ് നിന്നുകൊണ്ട് ഭൗതികതയുടെ പ്രതീകമായി നിന്ന ലീല അവൾ പിന്നീട് മഹിഷ്യമായി മാറി ഓടിയെത്തുന്നു, ത്രിലോകങ്ങളെയും ഇളക്കിമറിക്കുവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഭഗവാൻ അയ്യനയ്യപ്പൻ ധർമ്മത്തെ ശാസിക്കുന്ന നാടിൻ്റെ രക്ഷകനായ ശാസ്ത്രത്തിൻ്റെ വിധേതാവായ എല്ലാവരെയും നിയന്ത്രിക്കുന്ന യോഗീശ്വരനായ അയ്യപ്പൻ ആ മഹിഷത്തെ എടുത്ത് അലസാ നദിയെന്ന അഴുതാ നദിയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അവൾ ഉണർന്നു വരാതിരിക്കാനായി അവിടേക്ക് കല്ലുകളെടുത്ത് ഇട്ടു എന്നും സങ്കല്പിക്കുന്നു. ഇന്നും മനുഷ്യ മനസ്സിൻ്റെ കാമനകൾ ഉണർന്നു വരാതിരിക്കാനായി ഭക്ത ലക്ഷങ്ങൾ അഴുതാ നദിയിലേക്ക് ആചാരത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണം കല്ലുകളെറിയുകയാണ്. ഇത് കഥയല്ല, മിത്തും മുത്തും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ ജീവിത സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് പറയുന്നത്. ദ്രാവിഡൻ്റെ ഇതിഹാസമാണ് പറയുന്നത്. കാർഷിക സമൃദ്ധിയുടെ ആ തെളിമയുള്ള സൂര്യ തേജസ്സിൻ്റെ കഥയാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഒന്നാകുന്നു, ഭക്തനും ദൈവവും ഒന്നാകുന്ന ഒരു വലിയ കാഴ്ച. യഥാർത്ഥ ദൈവം ജൈവമാണ് എന്ന് വിളിച്ചോതുന്ന കാഴ്ച. ജൈവം എന്ന വാക്ക് എൻ്റെ ജൈവേ എൻ്റെ ജൈവേ എന്ന് പറഞ്ഞു പറഞ്ഞ് അത് എൻ്റെ ദൈവമായ കാഴ്ച. അത് കെട്ടിയാടുമ്പോൾ അത് വടക്കൻ കേരളത്തിൽ തെയ്യമായി മാറുന്ന കാഴ്ച, ഊണാട്ടുകരയിലത് പടയണിയായി മാറുന്ന കാഴ്ച. അങ്ങനെ കലയും കാഴ്ചയും ദൈവവും ഒന്നാകുന്ന മകരവിളക്കിൻ്റെ മകരസംക്രാന്തിയുടെ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ തിരുവാഭരണ പെട്ടിയാണ് നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിരുവാഭരണ പെട്ടി ഏകദേശം ഒരു 6:30 ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അത് ഭഗവാനെ അണിയിച്ചിട്ട് ഭഗവാൻ ഭക്തർക്ക് ദർശനമരുളുകയാണ്. രാജകുമാരനായി പുലിപ്പാല് തേടിപ്പോയ അയ്യപ്പസ്വാമികൾ അച്ഛന് നൽകിയ വരമാണ് വർഷത്തിലൊരിക്കൽ രാജകുമാരനായി ദർശനം നൽകും ലോകത്തിന് എന്നത്. അച്ഛൻ സന്നിധാനത്തേക്ക് ഒരിക്കലും കടന്നു വരരുത് എന്ന ഒരു നിഷ്കർഷ കൃത്യമായും അദ്ദേഹം വയ്ക്കുകയുണ്ടായി. അച്ഛൻ വന്നാൽ എനിക്ക് എഴുന്നേൽക്കേണ്ടി വരും, ഞാൻ ഭക്തർക്ക് വേണ്ടി ചിന്മയമുദ്രയുമായി ഇവിടെ വളരെ കൃത്യമായി അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന നിമിഷം എൻ്റെ പിതാവ് കടന്നു വന്നാൽ എനിക്ക് എഴുന്നേറ്റ് നമിക്കേണ്ടതായി വരും, അതുകൊണ്ട് മാത്രമല്ല അങ്ങയോടൊപ്പം എനിക്ക് ഈ മല വിട്ടിറങ്ങേണ്ടതായും വരുമെന്ന് പറയുന്ന ഒരു വല്ലാത്ത വാത്സല്യമുള്ള പുത്രനെ നാം ഇവിടെ കാണുകയാണ്. പുത്രനപ്പുറത്തേക്ക് അദ്ദേഹം ചേർത്തലയിലെ ചീരപ്പഞ്ചിറയിൽ ആയോധന വിദ്യ പഠിക്കുവാൻ പോയപ്പോൾ കണ്ടുമുട്ടിയ പെണ്ണ് അദ്ദേഹത്തെ തേടി വന്നു എന്നും ആ വരുന്ന നിമിഷത്തിൽ അദ്ദേഹം ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടതെന്നും അങ്ങനെ ആദിവാസികളുടെ സഹായത്തോടുകൂടി മുളകൊണ്ട് അവളൊരു വീട് വെച്ച് അത് പിന്നീട് മാളികപ്പുറമായി മാറുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. മനുഷ്യൻ ദൈവമായി മാറുന്ന ഇതിഹാസമാണ് നാം ഇവിടെ കാണുന്നത്. മാളികപ്പുറത്തമ്മ ചീരപ്പഞ്ചിറയിലെ അയ്യപ്പനെ അന്വേഷിച്ചു വന്ന യോഗീശ്വരിയായ സുന്ദരിയായ പെൺകുട്ടിയാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ
അവൾക്ക് വേണ്ടി അന്ന് ആദിവാസികൾ നൽകിയ ആ തേങ്ങ ഉൾപ്പെടെ നാളികേരം ഉൾപ്പെടെയുള്ള ആ കാർഷിക സമൃദ്ധിയുടെ വിളകൾ അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് ചുറ്റും നാളികേരമുരുട്ടുന്നു. അതുപോലെ തന്നെ മഞ്ഞളും എല്ലാ സുഗന്ധദ്രവ്യങ്ങളും അമ്മയ്ക്ക് സമ്മാനിക്കുകയാണ്. അങ്ങനെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടി അയ്യപ്പനെ ധ്യാനിച്ച് അവിടെ ദൈവമായി മാറുകയാണ്. മനുഷ്യൻ ദൈവമായി മാറിയ കാഴ്ചകളാണ് ഭാരതം പറഞ്ഞത്. ലോകം കണ്ട ഏറ്റവും വലിയ പശുകർഷകനായ ശ്രീകൃഷ്ണൻ എന്ന യാദവനെ പിടിച്ച് രാജാവാക്കുകയും പിന്നീട് അതും പോരാതെ ദൈവമാക്കി മാറ്റുകയും ചെയ്ത ഭാരതമെന്ന മഹാരാജ്യം, ലോകത്തിൻ്റെ പൂജാമുറിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്ന വേദാന്തത്തിൻ്റെ നാടാണ്, തത്വമസിയുടെ നാടാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് മനുഷ്യൻ വരികയാണ് അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന്. കാലങ്ങളായി വിളിക്കുമ്പോഴും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ നാം അറിയുന്നില്ല. അയ്യപ്പൻ നിന്തകത്ത, സ്വാമി നിന്തകത്ത, നീ എങ്ങോട്ട് പോവാ, നിൻ്റെ ഉള്ളിലേക്ക് നീയൊന്ന് നോക്കൂ എന്ന് പറയുന്ന ദൈവങ്ങൾ, ജീവിച്ച മനുഷ്യർ, അവർ പൂർവസൂരികൾ കാണിച്ചു തന്ന വഴിയിൽ ഇതാ 2022 മറ്റൊരു മകരവിളക്ക് കൂടി തെളിയുകയാണ്. ഇത് കാണുവാനുള്ള ഒരു ഭാഗ്യം. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ കുടിമരം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും പുനഃസ്ഥാപിക്കുമ്പോൾ അത് ലൈവ് ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കും, അത് ടെലികാസ്റ്റ് ചെയ്യുവാനുള്ള ഭാഗ്യം ഈ ചാനലിനും, കാണുവാനുള്ള ഭാഗ്യം ഈ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ടായതൊരു വലിയ പുണ്യമാണ്. ഇത് പ്രത്യേകം എടുത്തു പറയുവാൻ കാര്യം. ഈ കാണിച്ച കൊടിമരം ഇനി 300-500 വർഷം കഴിയുമ്പോഴാണ് വീണ്ടും പുനഃസ്ഥാപിക്കുക. അന്ന് ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇതാ ഇവിടെ ആചാരപ്പെട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ഇവിടെ മകരവിളക്കിന് തൊട്ട് മുന്നോടിയായിട്ട് ഭഗവാനെ അണിയിക്കുവാനുള്ള തിരുവാഭരണങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബുധനാഴ്ച പന്തളത്ത് നിന്നും പുറപ്പെട്ട ഈ തിരുവാഭരണ പെട്ടികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത പാതയിലൂടെ ഇന്ന് 3-ാം ദിവസം സന്നിധാനത്ത് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ തിരുവാഭരണ പെട്ടികൾ 3 എണ്ണവും പന്തളം സാമ്പ്രിക്കൽ മഠത്തിലെ സുരക്ഷാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഈ തിരുവാഭരണ പെട്ടികൾ ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കാണ് പുറത്തേക്ക് എടുത്തത്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ളയും സംഘവും കർപ്പൂര ആഴികളുടെ അകമ്പടിയോടുകൂടി ഈ ആഭരണ പെട്ടികൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തിച്ച് അവിടെ ഭക്തജനങ്ങൾക്കായി, ഇത്തവണ ഒരുപാട് ഭക്തർ, 10,000-ക്കണക്കിന് 10,000,000 ഭക്തർ പല ദിവസങ്ങളിലായി അവിടേക്ക് ഈ 3 ദിവസം കൊണ്ട് ഈ തിരുവാഭരണം ഭഗവാന് ചാർത്തുവാനുള്ള ഈ തിരുവാഭരണം കണ്ട് ദർശന പുണ്യം നടത്തിയ ശേഷമാണ് ഇവിടേക്ക് ഈ തിരുവാഭരണ പെട്ടികൾ എത്തുന്നത്. വലിയ തമ്പുരാൻ പി രാമവർമ്മ രാജയ്ക്ക് വേണ്ടി ഇക്കുറി ഇളമുറ തമ്പുരാനായ കൈപ്പുഴ പടിഞ്ഞാറേത്തളം മംഗളവിലാസം കൊട്ടാരത്തിൽ മകയിലം തിരുനാൾ രാഘവവർമ്മ രാജപ്രതിനിധികൾക്കും പേടക വാഹകർക്കും ഭസ്മം നൽകി അനുഗ്രഹിച്ച ശേഷമാണ് ഈ യാത്ര തിരുപ്പുറപ്പാട് നടത്തിയത്. തുടർന്ന് ഇളമുറത്തമ്പുരാനും രാജപ്രതിനിധി ശങ്കർ വർമ്മയും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് ഇത് സ്വീകരിച്ചാനയിച്ചു. മേൽശാന്തി പൂജിച്ച ഉടവാൾ ഇളമുറത്തമ്പുരാന് നൽകി. അങ്ങനെ നിരവധി അനവധിയായ ആചാരാനുഷ്ഠാനങ്ങൾ, ആളുകളുടെ എണ്ണം കുറയുമ്പോഴും ആചാരങ്ങളൊന്നും ഒട്ടും കുറയ്ക്കാതെ തനിമ ചോരാതെ ശബരിമാമലയിൽ കേരള സർക്കാരും ദേവസ്വം ബോർഡും വളരെ കൃത്യനിഷ്ഠയോടുകൂടി നടത്തി ദൈവത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ നന്മയുടെ കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. കോവിഡ് പ്രോട്ടോക്കോളുകൾക്കൊക്കെ പാലിച്ചുകൊണ്ടും ഭക്തിയും ഐശ്വര്യവും സമൃദ്ധിയും ഒരു നാടിന് നൽകുന്ന കാർഷിക ഉത്സവത്തിൻ്റെ കാഴ്ചകളും കേൾവികളും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു. തൃശൂർ പൂരം കണ്ടറിയണം കൊണ്ടറിയണം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ഈ നമ്പീശൻസ് നെയ്യിലുണ്ടാക്കിയ വിഭവങ്ങൾ പോലെ നമ്പീശൻസ് നെയ്യില്ലാത്ത അടുക്കളയുണ്ടോ? പായലും പൂപ്പലും പച്ചപ്പട പോലെ പറ്റിപ്പകരണ് കത്തിപ്പടരണ് മരപ്പുറം പോലെ ചുവർപ്പുറം മൊത്തം കേരള പച്ചത്തര.
എന്ത് ചെയ്യാനാ, എത്ര പെയിന്റ് അടിച്ചിട്ടും പിന്നെ വരുവാ. ഇതടിച്ചാ മതി. പായലിൽ നിന്നും പൂപ്പലിൽ നിന്നും നോൺ സ്റ്റോപ്പ് സംരക്ഷണത്തിനായി വേണം ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രോട്ടെക്കിന്റെ നാനോ ആക്റ്റീവ് ലെയർ ടെക്നോളജി. ബന്ധങ്ങൾ ശക്തമാകട്ടെ, യഥാർത്ഥ ക്വാളിറ്റിയെ രുചിച്ചറിയൂ. മകരവിളക്ക് തത്സമയ സംരക്ഷണം, ഫിനാൻഷ്യൽ പാർട്ണർ കെഎസ്എഫ്ഇ ഭദ്രത സ്മാർട്ട് ചിട്ടികൾ. ടുഡേയ്സ് സ്പെഷ്യൽ പ്രോഗ്രാം പവേർഡ് ബൈ ലിബർട്ടി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കേരളത്തിന്റെ തനതായ രുചി. ഇൻ അസോസിയേഷൻ വിത്ത് ഹാപ്പി 100 ഓഫറുകളുമായി ഇന്ന് തന്നെ മൈജി ഷോറൂം സന്ദർശിക്കൂ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. എടിഎം ബാങ്കിംഗ് സർവീസ് പോയിന്റ്, ഇനി എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും നിങ്ങളിലൂടെ സാധ്യമാവട്ടെ. കെ പി പത്രോസ് വൈദ്യൻസ് കണ്ണുങ്ങളത്തി ഏലാദി ച്യൂവബിൾ ടാബ്ലറ്റ്. ഈ മകരവിളക്ക് ഉത്സവം നടത്തുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് സ്വീകരിക്കുവാനായി ആദരണീയനായ ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, അതുപോലെ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ അനന്ത ഗോപൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം ചേർന്നിട്ട് മേൽശാന്തി ഉൾപ്പെടെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാന ആളുകളൊക്കെയും ചേർന്ന് ഈ തിരുവാഭരണത്തെ സ്വീകരിക്കും. അതിനുശേഷമാണ് അത് സന്നിധാനത്തിലേക്ക് എത്തി അയ്യപ്പനെ അണിയിക്കുക. തിരുവാഭരണങ്ങളടങ്ങുന്ന പ്രധാന പെട്ടി ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയും പൂജാപാത്രങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പെട്ടി മരുതമനയിൽ ശിവൻപിള്ളയും കൊടിയും ജീവതയും അടങ്ങുന്ന മൂന്നാം പെട്ടി കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായരും ശിരസിലെത്തിയാണ് കഴിഞ്ഞ 3 ദിവസമായി യാത്ര ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് വിവിധ സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ഇടത്താവളങ്ങളിലൊക്കെയും അത് വെച്ച് പൂജിച്ച് ആരാധിച്ചാണ് കൊണ്ടുവരുന്നത്. കൈപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഘോഷയാത്ര കുളനട, ഉള്ളന്നൂർ, കൈരപ്പടി, കുറിയാനപ്പള്ളി, കിടങ്ങന്നൂർ കവല, നാൽക്കവൽ കവല, ആറന്മുള കിഴക്കേനട, പുന്നംതോട്ടം, കോഴഞ്ചേരി, പാമ്പാടിമൺ, ചെറുകോൽപ്പുഴ വഴി ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ ഒന്നാം ദിവസം അവസാനിച്ച യാത്ര. അതിനുശേഷം യാത്ര പുനരാരംഭിച്ച് വിവിധ പുണ്യക്ഷേത്രങ്ങളുടെ സാന്നിധ്യത്തിൽ പൂജകൾ നടത്തി ഇവിടേക്ക് എത്തുന്ന നിമിഷമാണ് കടന്നുവരുന്നത്. കാർഷിക സംസ്കൃതിയുടെ കഥ പറയുമ്പോൾ ലീല തൻ്റെ കാമനകളെ അടക്കുവാൻ കഴിയാതെ ഒരു മഹിഷമായി മാറുമ്പോൾ അവളെ നിയന്ത്രിക്കുവാനായി ത്രിദേവന്മാരും ചേർന്ന് അവൾക്ക് വേണ്ടി അവളുടെ ഭർത്താവായ ദത്തനെ ഒരു സുന്ദര മഹിഷമാക്കി മാറ്റി അവളെ നിയന്ത്രിക്കുന്നുണ്ട്. എന്നിട്ടും അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ത്രിലോകത്തെ അവൾ കുത്തിമറിച്ച് നശിപ്പിക്കും എന്ന അവസ്ഥയിലാണ് അവളെ ഇല്ലായ്മ ചെയ്യുവാനായി ഭഗവാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു വീട്ടിൽ ഭക്ഷണവും കിടക്കുവാൻ സ്ഥലവും ചോദിക്കുമ്പോൾ വൃദ്ധയായ ഒരു അമ്മ വന്ന് ഇവിടെ ഒരു പഴയ വീടല്ലേ മോനെ എന്ന് പറയുമ്പോൾ അയ്യപ്പൻ പറഞ്ഞു, അത്രേ ഇതൊരു പുതിയ വീടാണമ്മേ. അങ്ങനെ അവർ കൊടുത്ത അവിടുത്തെ വലിയ ബുദ്ധിമുട്ടൊക്കെയുള്ള ആ വീട്ടിലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന അദ്ദേഹം രാത്രിയിൽ എരുമയെ പോയി കൊല്ലുകയും മഹിഷത്തെ ഇല്ലായ്മ ചെയ്ത് മടങ്ങി വന്ന് ആ ഉടവാൾ കഴുകി കുളിച്ച് ആ ഉടവാൾ അമ്മയ്ക്ക് സമ്മാനിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ എരുമയെ കൊന്ന നാടായതുകൊണ്ട് ഇത് എരുമേലി എരുമകൊല്ലി എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു. ഇന്നും എരുമേലിയിൽ ആ പുത്തൻ വീട് ഉണ്ട്. അവിടെ അയ്യപ്പൻ മഹിഷി നിഗ്രഹം നടത്തിയ ആ ഉടവാൾ വെച്ച് പൂജിക്കുന്നുമുണ്ട്. ചരിത്രവും ഭിത്തും ഇതിഹാസവും എല്ലാം ചേർത്ത് കോർത്ത് വെച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ഇത്രയും മനോഹരമായ കഥകൾ പറഞ്ഞ ഒരു നാട്, കഥകൾ ഇതിഹാസമായ നാട്. ഇവിടെ ശാസ്താവ് അദ്ദേഹത്തെ കാണുവാനായി സാക്ഷാൽ പരമശിവൻ എത്തുന്ന നിമിഷം അദ്ദേഹം കാളയെ കെട്ടിയ സ്ഥലം കാളകെട്ടിയായി അറിയപ്പെടുന്നു. ഓരോ സ്ഥലങ്ങൾക്കും കൃത്യമായി
ശാസ്ത്രീയമായ അടിത്തറകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിലെ തെറ്റുകളെ തിരുത്തി അവിടെയൊക്കെ വെളിച്ചമുണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഇതിഹാസങ്ങളായി കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ ദ്രാവിഡ ഉത്സവം മാറുകയാണ്. ചാത്തനും അയ്യനാരും ശാസ്താവും എല്ലാം ഒന്നായി മാറുന്ന കാഴ്ച. ശാസിക്കുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ് ശാസ്താവ്, അത് തന്നെയാണ് ചാത്തനും. അത് ഓരോ വർഗത്തിലെത്തുമ്പോൾ, ഓരോ ദേശങ്ങളിലെത്തുമ്പോൾ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു. അങ്ങനെ മനുഷ്യൻ ദൈവമായി മാറുന്ന ഈ ഉത്സവകാലം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ശ്രീ ഭൂതനാഥനായ അയ്യപ്പൻ, സമസ്ത പ്രപഞ്ചത്തിനും നാഥനായ അയ്യപ്പൻ, എല്ലാം കരിഞ്ഞു മാറുമ്പോൾ വിശുദ്ധമായ ഭസ്മമായി മാറുന്ന ആ നന്മ, അഗ്നിദേവന് കൊടുത്ത വരം, അത് എന്തു മാലിന്യം ഭക്ഷിക്കുമ്പോഴും അത് വിശുദ്ധമായ ഭസ്മമായി മാറുമെന്ന വരം, ഇവിടെ തെറ്റുകുറ്റങ്ങളൊക്കെയും ഭഗവാൻ ഭക്ഷിച്ചുകൊണ്ട് ഭക്തന് വേണ്ടി നന്മയുടെ പ്രസാദം ചൊരിയുന്ന ആ നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എരുമകുല്ലി ഉൾപ്പെടെയുള്ള ഈ പേരുകൾ ഒക്കെയും, ഈ പ്രദേശങ്ങൾ ഒക്കെയും, ഈ കാഴ്ചകളൊക്കെയും കാർഷിക സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് നമ്മോട് പറയുന്നത്. അത് രാമായണം തൊട്ട് മഹാഭാരതം തൊട്ട് ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇവിടെ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, ഇപ്പോൾ ഒമിക്രോൺ ഉൾപ്പെടെ കോവിഡ് ഉൾപ്പെടെയുള്ള നിരവധി അനവധി രോഗങ്ങൾക്ക് നാം അടിമപ്പെട്ടുകൊണ്ട് ചെറിയ കീടാണുക്കളെ ഭയന്ന് മുഖാവരണം വെച്ചുകൊണ്ട് BP കിറ്റുകൾ ഇട്ടുകൊണ്ട് ജീവിതം ഏത് നിമിഷത്തിൽ അവസാനിക്കുമെന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വേദാന്തങ്ങൾ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, വർഗമില്ലാത്ത, വർണ്ണമില്ലാത്ത വേദാന്തങ്ങൾ പറഞ്ഞു വെച്ചത് രാമായണം. രാമായണത്തിലെ നായിക ഭൂമി പിളർന്നു വന്ന ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു കാലഘട്ടം, എല്ലാവരുടെയും കാലഘട്ടം, എല്ലാവരും കൃഷിക്കാരായിരുന്നു, ഭൂമി നിലമുഴുതപ്പോൾ കിട്ടിയ മകളാണ് സീത എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ബലരാമൻ്റെ ആയുധം കലപ്പയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ശ്രീകൃഷ്ണൻ പശുകർഷകനാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇങ്ങനെ ഇതിഹാസങ്ങളിലൊക്കെയും കാർഷിക സംസ്കൃതിയുടെ കഥകൾ പറയുന്നു. അതിൽ നിന്ന് നാം വിട്ടുപോയ കാലമാണ് രോഗത്തിൻ്റെ കാലമായി നമ്മെ തിരിച്ചാക്രമിക്കുന്നത്. തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് മകരവിളക്കിൻ്റെ സമൃദ്ധിയിലേക്ക്, ഏതാനും നിമിഷങ്ങൾക്കകം ആ നന്മയിലേക്ക്, ആ കേൾവിയിലേക്ക്, കാഴ്ചയിലേക്ക് നാം മടങ്ങി വരുന്നു.